ഇപ്പൊ 30 കൊല്ലായിട്ട് ഇപ്പൊ ഇയാളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കണ പള്ളികഥ മൂലയിൽ അവിടെ ഒരു മൂലയിൽ നിലവിലുണ്ട്. അയാള് 30 കൊല്ലമായിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അയാൾ മൂലയിൽ നിന്നല്ല, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞതുപോലെ ഒരാളും തൊപ്പിടാതെന്നപ്പോ ഒരാള് തൊപ്പിയെന്നിട്ടപ്പോ ഓനായി പിന്നെ പൊന്മുളസ്തായി എല്ലാ മതവും കൈകാര്യം ചെയ്യും. അങ്ങനെ ഒരു മതവിനെ കുറിച്ച് ഓന് മസാലയിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാ വിഷയം ചെയ്യും. അതുകൊണ്ട് ഒരു പരിചയം ഒരു വിവരവും ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഇവനാണ് അവിടുത്തെ എല്ലാ ശേഖും. അങ്ങനെ ഇവ ഇങ്ങനെ കുളിപ്പിച്ചു പോരാണ്. അതിന്റെ അടിയിൽ തലീകെട്ട് കെട്ടി നമ്മൾ ചെന്നപ്പോ ഉസാറിൽ കുളിപ്പിച്ചോട്ടെ നിർത്തിയിട്ട് തലീകെട്ട് കെട്ടി മോലേറെ ശ്രമിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊരു അവസ്ഥയുള്ളത്. ആസാമിൽ മദ്രസയ്ക്ക് വേണ്ടി എന്നിട്ടോ അത് കഴിഞ്ഞ് ആദ്യമായി 30 കൊല്ലത്തോളം മയ്യത്ത് കുളിപ്പിച്ച ഈ ഫുലാന്റെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് മദ്രസ ഉണ്ടാക്കാൻ പോയ നമ്മള് ആദ്യം മയ്യത്ത് കുളി ആർക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്? ഈ ഫുലാന്റെ ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്. ആ ഫുലാന്റെ ഭാര്യ പഠിച്ചിട്ട് ഈ മയ്യത്ത് കുളിപ്പിക്കാൻ പോവാണ്. എന്നിട്ട് ഞങ്ങൾ മയ്യത്ത് കുളിപ്പിക്കാൻ സ്ഥലത്തേക്ക് ഇൻഷാല്ലാ ഞങ്ങൾ പിന്നെ കഴിഞ്ഞ് ഖബർസ്ഥാനിൽ ചെന്നപ്പോ അവിടെ ഉള്ള അവസ്ഥാനം എന്താണ്? ഒരൊറ്റ കുഴിയും കെട്ട് കുളിച്ച് നേരെ മയ്യത്തൈക്കാണ് വെച്ചിട്ട് മണ്ണ് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇടുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഈ മദ്രസയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ആശയം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ആ ആശയം നിങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരോടും ഞാൻ പിരിക്കുന്നില്ല. ഇൻഷാല്ലാ അത് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളാവുന്ന ഒരു ആശയമാണ് ഇൻഷാല്ലാ നിങ്ങളെ മുമ്പിൽ വെക്കുന്നത്. അല്ലാഹു തആല അത് വിജയിപ്പിച്ച് തരുമാറാകട്ടെ. അൽഹംദുലില്ലാ. മദ്രസ എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ മുമ്പിൽ കൂലിയുള്ള ഒരു കാര്യം മദ്രസയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ മൗസ്താദ് അവർ 57 കൊല്ലമായി ബുഖാരി ദർസ് നടത്തുന്നു. 57 കൊല്ലമായി ബുഖാരി ദർസ് നടത്തുന്നു. ഈ ബുഖാരി പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥമുണ്ടെങ്കിൽ അതേതാണ്? ബുഖാരിയാണല്ലോ, അതിൽ തർക്കമില്ല. ആ ബുഖാരി 57 കൊല്ലം ഉസ്താദ് ഓതി കൊടുക്കാൻ അലിഫ് വായിക്കുന്നതും ബാഹ് വായിക്കുന്നതും ഒക്കെ എവിടുന്ന് പഠിച്ചതാണ്? മദ്രസയിൽ നിന്നാണ്. കാന്തപുരം മങ്ങാട് എന്ന് പറയുന്ന മദ്രസയിൽ നിന്നാണ് ഉസ്താദ് പഠിച്ചെടുത്തത്. ഇപ്പോൾ അൽഹംദുലില്ലാ 14,000 വരുന്ന സഖാഫിമാരെ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചു. 15,000 വരുന്ന എത്തീം കുട്ടികളെ അൽഹംദുലില്ലാ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചു. അതുപോലെ ആയിരക്കണക്കിന് പള്ളികളും കിണറുകളും ഒക്കെ, ആയിരക്കണക്കിന് മദ്രസകളും കിണറുകളും കുഴിച്ചു. 5,000 വരുന്ന പള്ളികൾ അൽഹംദുലില്ലാ നിർമ്മിച്ചു കൊടുത്തു. അൽഹംദുലില്ലാ ഇപ്പോഴും താഴെ 111 വരുന്ന സാദാത്ത് ഭവനുകൾ അൽഹംദുലില്ലാ നിർമ്മാണം കഴിഞ്ഞു കൊടുത്തു. ഇനി അൽഹംദുലില്ലാ അത് 313 പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ഉസ്താദ് ചെയ്യുന്നത്. ഉസ്താദ് ജനങ്ങളോട് വയല് പറഞ്ഞിട്ടാണല്ലോ, ആളുകളോട് വയല് പറഞ്ഞിട്ടാണ് ആളുകൾ മുഴുവനും ഇത് പൈസ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ ഒരാളും അങ്ങനെ കണ്ടറിഞ്ഞൊന്നും കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളുകളൊക്കെ കണ്ടറിഞ്ഞ് വരുന്ന ആളുകൾ ഉസ്താദിൽ നിന്ന് അങ്ങോട്ട് വാങ്ങാനുള്ള ഉസ്താദ ഞാൻ പരപ്പണി തുടങ്ങിയിട്ടുണ്ട്, മകളെ കല്യാണമുണ്ട്, ഇങ്ങനത്തെ ടീമാണ് ഇത് ഇങ്ങോട്ട് കണ്ടറിഞ്ഞ് വരുന്ന ആളുകൾ. അല്ലാത്ത ആളുകളൊക്കെ എന്തിനുള്ള ആളുകളാണ്? ഒക്കെയുള്ള നമ്മളൊരു പള്ളിക്ക് വേണ്ടി പോയാൽ എന്തിനാ നമ്മൾ പോണത്? ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഫണ്ട് കിട്ടണം. ആ ഫണ്ട് കിട്ടുമ്പോൾ 50 ലക്ഷം രൂപയുടെ ഒരു പള്ളിക്ക് ഒരു 33 ലക്ഷം രൂപയുടെ ഫണ്ട് ചിലപ്പോ മർക്കസിന്ന് RCFയുടെ കയ്യിലായിട്ട് നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉസ്താദിനെ ഉദ്ഘാടനത്തിന് കിട്ടണം. അതിനെന്താണ്? ബാക്കിയുള്ള പൈസയും കൂടി പൂർത്തിയാക്കണം. പിന്നെ അവസാനമുണ്ട്, പിന്നെ ഈ ഒരു ചവിട്ടിൽ വന്നിട്ട് പ്രവർത്തകന്മാർക്ക് ഒരു മന്ദിരം, അതെന്താ ഓല് പറയണ അറിയണേ? ഉസ്താദെ ആ കൈപ്പിരിവ് വാങ്ങിയാൽ നമുക്ക് ഈ മൈക്കസെറ്റിന്റെ ഒക്കെ പൈസ കൊടുക്കാനും. ഇതാണ് അതുള്ളത്. ഇതൊക്കെ നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്ന ആളുകളാണ്. ഉസ്താദ് നടത്തിക്കൊണ്ട് പോകുന്ന അമലായതുകൊണ്ട് നമ്മളും പിന്നെ അതിന്റെ ബാക്കിൽ ഇങ്ങനെ നടത്തുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉസ്താദ് ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങൾക്കും അൽഹംദുലില്ലാ ഉസ്താദ് പഠിച്ച ആ ഒരു മദ്രസയിലെ അലിഫും ബാഹും സാക്ഷിയാണ്. ഇവിടെ മോണിറ്റർ ഇല്ലല്ലേ, ഈ ബോക്സ് ഒന്ന് തിരിച്ച. ഇതിന്റെ ആളോടെ ആരാണ് ഇതിന്റെ ആള്? ഇതിന്റെ ആള്. ഇങ്ങനത്തെ 4 ഓപ്പറേറ്റർമാരുണ്ടാവും, 2 മൈക്ക് ഉണ്ടാവും. നിങ്ങൾ എത്ര നേരം ഇരുന്നിട്ട് ഒരു പരാതിയില്ല മോണിറ്റർ തരാതെ. പ്രത്യേകിച്ച് മുഴുവൻ പ്രസംഗിക്കുന്ന ഉസ്താദ്മാരെ അതിന്റെ നേതൃത്വം. എന്നിട്ട് എന്റെ സൗണ്ട് കളയാൻ വേണ്ടിയിട്ട് ഈ സാധനം നിങ്ങൾ കരുതി ഈ ബോക്സ് മൈക്ക് വെക്കുന്നു, അത് കൂക്കും. ഇത് ഇങ്ങോട്ട് തിരിക്കാനുള്ള സാധനം അല്ല, അത് അങ്ങോട്ട് തിരിക്കാനുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നി ഇപ്പൊ ആ സാധനം അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. അല്ല, ഇത് എല്ലാ സ്റ്റേജും പോലെ ഒരു മോണിറ്റർ വെച്ചാൽ ഞങ്ങളെ പ്രാസംഗികമാരുടെ സൗണ്ടിന് ഒരു ആയുസ് കിട്ടും, ഞങ്ങളെ ആരോഗ്യത്തിന് ആയുസ് കിട്ടും, പിന്നെ ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് ഒരു സാന്ത്വനത്തിന്റെ ഫണ്ടിന്റെ ആവശ്യം പെട്ടെന്ന് ആവശ്യം വരൂല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത്
ഇനി എത്ര ചെറിയ പരിപാടിയാണെങ്കിലും ഒരു ചെറിയ ഒരു ബോക്സ് വെച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളെ കാര്യം മാത്രമേ നമ്മളാരുമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയാതെ പോയാൽ തങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇഷ്ടമാന്ന് കരുതി അടുത്ത കുറിയും കാണിക്കുമെന്ന് കരുതിയോണ്ടാണ് പറഞ്ഞതെന്ന് കരുതിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും അൽഹംദുലില്ലാഹ് മദ്രസ വിപ്ലവം എന്ന് പറഞ്ഞാൽ അതല്ലതാണ്. കാരണം ഈ മദ്രസ ഉണ്ടാക്കാൻ പോകുമ്പോൾ ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ എപ്പോഴും ഒരുപാട് കാട്ടിൽ കുത്തിരിട്ടാണ് ഞാൻ പൈസ ചോദിക്കാറുള്ളത്. ഒരു കാട്ടിൽ അവിടെ വണ്ടി പോലും പോകില്ല, അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇരുന്നിട്ടാണുള്ളത്. എന്തെല്ലാം വിഷമങ്ങൾ ഇതിൽ സഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഇന്നലെ ട്രെയിൻ കിട്ടാതെ, ഞാൻ ഇന്നലെ ടിക്കറ്റ് ഒന്നും കിട്ടാതെ പോരുന്നത്. അപ്പൊ എന്നെ കൊണ്ടുവന്നാക്കാൻ പോകുന്ന വേറെ എന്റെ രണ്ട് മൊഹിമ്പിങ്ങളാണ്, ആ കമ്മിറ്റിക്കാരല്ല. അപ്പൊ ഇവരിങ്ങനെ പറയാണ്, ഓലൊന്ന് വിളിച്ചു നോക്കണം കൂടി ഇല്ലല്ലേ. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങള് ഒരു 33 ഫോം വിളി വണ്ണക്കോട് ഉസ്താദിന്റെ ഇതിലുണ്ട്. ഞാൻ തിരിച്ചു പോകുമ്പോ നിങ്ങള് 6 മണിയാപ്പങ്ങള് വളാഞ്ചേരി എത്തിയൊന്നും ഒറ്റ വിളി ആരും വിളിക്കൂല, ഒറ്റ ആൾ വിളിക്കൂല. അത് സ്വഭാവം. അപ്പൊ ഞാൻ അവരോട് കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ഇതിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളാണ്. ഏതായാലും അൽഹംദുലില്ലാ നമ്മുടെ ഈ മദ്രസ എന്ന് പറഞ്ഞതാണ്, ആസാമില് ബംഗാളിലും ഒക്കെ ഉണ്ട്. മദ്രസ ഇല്ലായിരുന്നെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ ഉണ്ടാവുക? വളരെ പ്രയാസമാണ്. ആ സഹോദരിമാരോട് ഒന്നും എല്ലാം ഉണ്ടാതിരിക്കാൻ പറഞ്ഞാൽ പിന്നെ ഒരാള് പറഞ്ഞാണ് ഓലെ ചിലപ്പോ ഞാൻ വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ്, കാരണം കൊറേ ആളുകൾ ഇങ്ങനെ നേരത്തെ ഞാൻ വരാൻ വേണ്ടി പ്രസംഗിച്ച് നീട്ടിയത് കൊണ്ട് പിന്നെ ഇപ്പോഴും ആ നീട്ടൽ തന്നെയാണെന്ന് കരുതിയിട്ട് അവരവരെ പരിപാടി നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തങ്ങൾ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ഇനി നിങ്ങൾക്ക് സംസാരം തുടരണമെങ്കിൽ തുടരാം, ഇല്ലെങ്കിൽ സംസാരിക്കാതിരിക്കാം. ആ വിവരം കൊടുത്താൽ മതി, പിന്നെ അവര് അങ്ങനെ ഇരുന്നോളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാഹ് മദ്രസ എന്ന് പറയുന്ന സംഗതി അതാണ്. ഇപ്പൊ ഞങ്ങൾ കർണാടകയുടെ ഒരു ഭാഗത്ത് ഞങ്ങൾ മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി പോകും. അവിടെ മദ്രസ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ ഒരാഴ്ച നമ്മുടെ ടീം അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്നിട്ട് ഏത് വയലാണ് ഇവരോട് പറയേണ്ടതെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരാള് പള്ളിയിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ പെങ്ങള് മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വരണം. പെങ്ങള് മരിച്ചിട്ടുണ്ട്, പെങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിലെ മൂല്യത്ത് കൊന്നത്. മൗലൂദനും ബദർ മൗലൂദനും വന്നതല്ല. അപ്പൊ ചോദിച്ച് പെങ്ങളെ മയ്യത്ത് കുളിപ്പിക്കാനോ? അപ്പൊ കരുതി ഇനിയിപ്പം കണ്ണൂരൊക്കെ പറഞ്ഞ നീ പറഞ്ഞാ ഞാൻ അങ്ങനെയാണല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അങ്ങനെ വല്ല പെങ്ങള് പറഞ്ഞ ആങ്ങളി ആങ്ങളി പറഞ്ഞ പെങ്ങളാണെന്നോ വ്യത്യാസമൊക്കെ ഉണ്ട്. സുൽത്താൻ ബത്തേരിയിൽ ഞാനൊരു പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ അവിടുന്ന് പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ പുരക്കാരൻ പറയാണ്, അന്നോട് കുറച്ച് പലഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കരുതി ഇവിടെ മദ്രസ ഉണ്ടാക്കി പറഞ്ഞ് പലഹാരം ഉണ്ടാക്കണോ? അപ്പൊ മൂപ്പരോട് മൂപ്പര ഭാര്യ പറഞ്ഞതാണ് എന്നോട് കുറച്ച് നിനക്ക് കുറച്ച് പലഹാരം തരാൻ വേണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെ ഭാഷയിൽ വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് കരുതി, എന്താ പെങ്ങളെ പേര് വെച്ചോ ഫാത്തിമ തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല, റെഡിയാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണിന്റെ മയ്യത്ത് പെണ്ണിനും ആണിന്റെ മയ്യത്ത് ആണുമാണ് കുളിപ്പിക്കേണ്ടത് പറഞ്ഞപ്പോ ഇയാള് പറയാണ്, അല്ല ഉസ്താദ് നിങ്ങളെന്നെ കുളിപ്പിക്കണം. പിന്നെയും പറഞ്ഞപ്പോ വീണ്ടും ഇയാൾ ആവർത്തിച്ച് പറയാണ്, പിന്നെ ഞങ്ങള് കരുതി ഇവിടെ ജീവൻ പണയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മയ്യത്ത് നമ്മളെ കുളിപ്പിക്കേണ്ടി വരുവാണ്. അങ്ങനെ പക്ഷെ കുളിപ്പിക്കടിന് മുമ്പ് വാർഡ് സഭയോടെത്തും, ഇവിടെ റെയിൽവേ ഇറങ്ങും ചെയ്യും, അതാദ്യം നോക്കണം. എന്ത് തുപ്പണീനെ മുമ്പ് എന്ത് ചെയ്യണം, വാട്സപ്പ് എങ്ങോട്ടാ പോകണം നോക്കണം, ഫോട്ടോ എടുക്കണമൊക്കെ നോക്കണം. ഞാൻ ഒരുപാട് കഥ കൊണ്ട് പറയാൻ നേരമില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, വീണ്ടും പറഞ്ഞപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഇപ്പൊ 30 കൊല്ലമായിട്ട് ഇപ്പൊ ഇയാളാ കുളിപ്പിച്ചു കൊണ്ടിരിക്കണ പള്ളികഥ മൂലയിൽ, അവിടെ ഒരു മൂലയിൽ നിലവിലുണ്ട്. അയാള് 30 കൊല്ലമായിട്ട് കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അയാൾ മൊയ്തേലെന്നല്ല, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞതുപോലെ ഒരാളും തൊപ്പിടാതെന്നപ്പോ ഒരാള് തൊപ്പിയെന്നിട്ടപ്പോ ഓനായി, പിന്നെ പൊന്മുളസ്തായി, എല്ലാ മതവും കൈകാര്യം ചെയ്യും. അങ്ങനെ ഒരു മതവിനെ കുറിച്ച് ഓന് മസാലയിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാ വിഷയം ചെയ്യും. അതുകൊണ്ട് ഒരു പരിചയം ഒരു വിവരവും ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഇവനാണ് അവിടുത്തെ എല്ലാ ശേഖും. അങ്ങനെ ഇവ ഇങ്ങനെ കുളിപ്പിച്ചു പോരുകയാണ്. അതിന്റെ അടിയിൽ തലീകെട്ട് കെട്ടി നമ്മൾ ചെന്നപ്പോ ഉസാറിൽ കുളിപ്പിച്ചോട്ടെ നിർത്തിയിട്ട് തലീകെട്ട് കെട്ടി മോലേറെ ശ്രമിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്തൊരു അവസ്ഥയുള്ളത്. ആസാമിൽ മദ്രസയ്ക്ക് വേണ്ടി എന്നിട്ടോ അത് കഴിഞ്ഞ് ആദ്യമായി 30 കൊല്ലത്തോളം മയ്യത്ത് കുളിപ്പിച്ച ഈ ഫുലാന്റെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് മദ്രസ ഉണ്ടാക്കാൻ പോയ നമ്മള് ആദ്യം മയ്യത്ത് കുളി ആർക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്? ഈ ഫുലാന്റെ ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്. ആ ഫുലാന്റെ ഭാര്യ പഠിച്ചിട്ട് ഈ മയ്യത്ത് കുളിപ്പിക്കാൻ പോവാണ്. എന്നിട്ട് ഞങ്ങൾ മയ്യത്ത് കുളിപ്പിക്കാൻ സ്ഥലത്തേക്ക് ഇൻഷാ അല്ലാഹ്
ഞങ്ങൾ പിന്നെ കഴിഞ്ഞ് കബർസ്ഥാനിൽ ചെന്നപ്പോ അവിടെ ഉള്ള അവസ്ഥാനം എന്താണ്, ഒരൊറ്റ കുഴിയും കെട്ട് കുഴിച്ച് നേരെ മയ്യത്തൈക്കാണ് വെച്ചിട്ട് മണ്ണ് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇടുകയാണ്. കീ കബർ മേക്കബർ പറഞ്ഞ രണ്ട് കബറൊന്നുമില്ല, ഇവിടെ അങ്ങനെ തന്നെ പറയല്, കീ കബർ മേക്കബർ പലയർത്ഥം ഉണ്ടാവും. നമ്മളെ ഇരുട്ടി ഭാഗത്തൊക്കെ ചെന്നാൽ തള്ളക്കബർ പിള്ളക്കബർ എന്നാ പറയാം, തള്ളക്കബർ പിള്ളക്കബർ എന്നാ പറയാണ്. ഇനി ഞാൻ ഈ കഥ പറയുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, കാരണം ചിലർക്ക് കീ കബർ മേക്കബർ എന്ന് പറഞ്ഞാൽ തിരിയൂല. അപ്പൊ അതുകൊണ്ട് തള്ളക്കബർ പിള്ളക്കബർ, പിള്ളക്കബർ എന്നാ താഴെയുള്ള കീ കബർ, തള്ളക്കബർ എന്ന് പറഞ്ഞാൽ മുകളിലെ കബർ. അപ്പം ഈ തള്ളക്കബർ പിള്ളക്കബർ ഒന്നുമില്ല, ഒറ്റ കബറാണ്. അതിൽ നേരെ വെച്ച് മണ്ണിട്ടപ്പോ ചോദിച്ചു, പൊന്നാര പടപ്പാളെ, ഇതൊരു മനുഷ്യന്റെ ജനാസയല്ലേ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്ന ചോദിച്ചപ്പോ ഓര് പറയണ മറുപടി നിങ്ങൾ കേട്ടോളെ, ഉസ്താദെ മിൻഹാ ഖലഖ്നാകും, മണ്ണിൽ നിന്ന് സെറ്റി ചുഴിഞ്ഞാൽ മണ്ണിലേക്ക് തന്നെ പോകട്ടെ. അതുകൊണ്ട് മണ്ണ് തൊടാതിരുന്നാൽ സ്വർഗം കിട്ടൂല എന്നുള്ളവർക്കാണ് വല്ല വിശ്വാസമുള്ളൂ. അതുകൊണ്ട് മണ്ണിൽ നിന്ന് സെറ്റിച്ചു മണ്ണിലേക്ക് തന്നെ പോകട്ടെ. പാലക്കാട് അടുത്ത് ഇപ്പൊ ഞാൻ ഒരു മദ്രസ ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി പോയി. ഷോപ്പ് ഉദ്ഘാടനത്തിന് പോയപ്പോ നമ്മളെ ഒരുപാട് ആളുകൾ അവിടെ വലിയ വലിയ കച്ചവടം നടക്കുന്ന ആളുകൾ, ഇവര് എന്നോട് പറയാണ്, ഇവര് പറയണ ഉസ്താദെ നിങ്ങൾ ഇവിടെ നിൽക്കണം. ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ കാണുന്നതെന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കഫൻ ചെയ്യൂലത്രേ, ഏതോ ഒരു ഗ്രാമത്തിലാട്ടോ കഫൻ ചെയ്യാതെ ആ ഡ്രസ്സോടുകൂടെ തന്നെ നേരെ കൊണ്ടുപോയി കുഴിച്ചിടുന്ന ഒരവസ്ഥയുള്ളത്. ഇതൊന്നും വിവരമില്ലാത്തതുകൊണ്ടാണ്. ഇത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്, മദ്രസ ഉണ്ടായത്? നമ്മളൊന്നും ഇൻഷാല്ലാ അങ്ങനത്തെ വിഡിത്തം കാട്ടൂല. ഇപ്പൊ ഞാൻ ഗൾഫിൽ ചെന്നപ്പോൾ, ഗൾഫില് ഇന്ത്യൻ എംബസിയിൽ പഠിക്കുന്ന സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊന്നും മതപഠനം ഇല്ല, അവിടെ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അവിടെ ഇന്ത്യൻ എംബസിയാണ്, അവിടെ മദ്രസയൊന്നും ഇല്ല. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഒന്നും അതിലുണ്ടാവില്ലല്ലോ. അങ്ങനെ ആ സ്ഥലത്തുള്ള കുട്ടികൾക്ക് ഒരു ക്ലാസ് ഇങ്ങനെ കൊടുത്തപ്പോ, ഒക്കെ 18-20 വയസ്സാകുന്ന കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തപ്പോ ഞാൻ ചോദിച്ചു, തയമെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അറിയോ, തയമ്മ എന്താണെന്ന് അറിയോ? അപ്പൊ ഒറ്റ കുട്ടിമുണ്ടല്ലോ, 18 ആളുണ്ട്, ഒരാൾ എണീറ്റ് പറഞ്ഞു, ഉസ്താദ് എനിക്കറിയാം, അയ്യോന്ന് പറഞ്ഞാണ്. ഞാനും കഴിച്ചിലായി, ആ കുട്ടിയും കഴിച്ചിലായി, വാഗിറ്റ വാപ്പാന്റെ കാലം ഉണ്ട്. ഞാൻ പറഞ്ഞു, തെങ്ങും കവും കേറുന്ന ആളാണെങ്കിൽ നല്ല ഉണ്ടാവും, മനസ്സിലായോ? തയമ്പാണ് പറഞ്ഞത്, തയമ്മ. നമ്മളേതായാലും അതൊന്നും പറയില്ലല്ലോ, നമ്മളേതായാലും പറയില്ല. ഒരു കാല് പൊട്ടി കൈ പൊട്ടിയാല് നമുക്ക് ഇൻഷാല്ലാ മസ്അലയിലൊക്കെ ചിലപ്പോ ഉണ്ടാവും, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ഉസ്താദിനോട് ഫോൺ ചെയ്താൽ തിരിഞ്ഞ് ചെയ്യും. തയമ്മ എന്ന് പറഞ്ഞാല് പിന്നെ തയമ്പ് എന്ന് പഠിച്ചോനെ പിന്നെ അത് പഠിപ്പിച്ചുണ്ടാക്കണമെങ്കിൽ ഒരു ഫോണോണ്ടൊന്നും ആ മസാല ഉണ്ടാവൂല, തൽക്കാലം റെഡി ആവില്ല. ഇങ്ങനെ ഒരുപാട് അവസ്ഥകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മദ്രസയുടെ പ്രാധാന്യമാണ് നമ്മൾ മനസ്സുകൊണ്ടുവരുന്നത്. ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവനും ഇപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് കോട്ടക്കല്ലടുത്ത് ഇരിങ്ങാവൂർ എന്ന് പറഞ്ഞ സ്ഥലം തോന്നുന്നുണ്ട്. അവിടെ ചെന്നപ്പോ 93 വയസ്സാകുന്ന ഒരു ഉസ്താദ്, 93 വയസ്സാകുന്ന ഉസ്താദ് മദ്രസ പഠിപ്പിക്കുകയാണ്. 93 നല്ല പരിപൂർണ ആരോഗ്യവാനാണ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ 93 വയസ്സാകുന്ന ആളെ ഞാൻ ഉദാഹരിച്ചിട്ട് പറഞ്ഞു, ഈ ഉസ്താദ് 13 വിട്ടാള്, ബാക്കി 80 സുജൂദ് ചെയ്തല്ലോ. 13 വിട്ടാള്, ബാക്കി 80 സുജൂദ് ചെയ്തപ്പോ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദി എന്നും റുകൂഇൽ സുബ്ഹാൻ റബ്ബിയൽ അസീം വബിഹംദി എന്നും റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അർദ് തുടങ്ങിയ ദുആയൊക്കെ എവിടുന്ന് പഠിച്ചതാ? മദ്രസീന്ന് പഠിച്ചതാണ്. ഓത്തുവള്ളിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇവിടെയും പ്രായം ചെന്ന കുറെ ആളുകളുണ്ട്. ഇൻഷാല്ലാ നമ്മൾ മനസ്സിലാക്കാൻ, നമ്മൾ എവിടുന്ന് പഠിച്ചതാണ്? മദ്രസയിൽ നിന്ന് പഠിച്ചാണ്, ഏതെങ്കിലും ഒരു മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. ആ മദ്രസക്ക് കല്ല് കൊടുത്തവരെ, മരം കൊടുത്തവരെ, ഓട് കൊടുത്തവരെ ഒക്കെയുണ്ട്. അവർക്കൊക്കെ അതിന്റെ കൂലിങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഇതാണ് മദ്രസ എന്ന് പറയുന്നത്. ഞാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മനോഹരമായി നിൽക്കേണ്ടത് മദ്രസയാണ്, ഏറ്റവും കൂടുതൽ മനോഹരമായി മദ്രസയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ മദ്രസയിൽ എ സി വെക്കണം എന്ന് പറഞ്ഞാൽ വയത് പറഞ്ഞ മോലൊരു ഓടാൻ സ്ഥലം നോക്കിയാൽ മതി, ഭക്ഷണം പോലും കിട്ടൂല. മാർബിൾ ഒട്ടിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒന്നും ഉൾക്കൊള്ളാൻ കഴിയൂല. കാരണം ഇന്ന് അങ്ങനത്തെ കാലം, ഇന്ന് അൽഹംദുലില്ലാ അതൊക്കെ മാറിപ്പോയി. ആളുകളൊക്കെ അൽഹംദുലില്ലാ ഇന്നൊക്കെ സിസ്റ്റങ്ങളൊക്കെ മാറി. നമ്മളെ വീട്ടിലൊക്കെ പണ്ടൊക്കെ നിങ്ങളെ അറിയില്ല, കാറ് വാങ്ങിയാൽ ആരും എ സി ഇടൂല കാറില്, കാരണം എണ്ണ ചെലവാകും കരുതിയിട്ട്. എന്നിട്ട് കൈ ഇങ്ങനെ ഗ്ലാസ് താത്തി ഇങ്ങനെ കാട്ടല്ല, അങ്ങനെ അങ്ങനെ കാട്ടും അല്ലേ, വലത്തേക്കാണെങ്കിൽ വലത്തേക്ക്, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടും. ഈ കാലം ഇന്ന് നമ്മൾ എത്ര പൈസ ഇല്ലാത്തവരാണെങ്കിലും ഫുൾ കാർ അടവാണെങ്കിലും എ സി ഒട്ടിട്ടേ പോകാൻ തോന്നുള്ളു, ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് കാലങ്ങൾ മാറി. ഇന്ന് അൽഹംദുലില്ലാ ഡിജിറ്റൽ യുഗമാണ്. മദ്രസകളിൽ പഴയ കാലങ്ങളിൽ 1 പഠിപ്പിച്ചത് മത്തം കറി അസുലം കുത്തി, ബഷീർ കീസ കീറി, കുനിയൻ അമ്മിയിൽ കയറി, മണ്ടൻ ഉണ്ടതെന്നു. ഇതൊക്കെ ഇന്ന് ഈ ന്യൂ ജനറേഷനിലുള്ള ഈ മക്കളോട് പറഞ്ഞ അങ്ങനെയുള്ള ഏതാ ഈ കാക്കാറി, അയാൾ ഇവിടുന്ന് വരാൻ ഓരോട് അൽഫാം ലുക്ക് ഉപ്പില്ല, പ്രോസസ് നല്ല ടേസ്റ്റ് ഉണ്ട്, ഷവർമ ഇടക്കിടയെ കിട്ടിയാൽ നന്നായി, ഇതോ പഠിപ്പിച്ചോക്ക് അൽഹംദുലില്ലാ ഓൾക്ക് നല്ല റെഡിയായി. അപ്പൊ അതുകൊണ്ട് കാലങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആശ
ആശയങ്ങളും ആദർശങ്ങളും മാറാതെ പുതിയ ശൈലികളിലേക്കും ഭാവങ്ങളും മാറിയാണ് നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡ് അൽഹംദുലില്ല പോകുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് മദ്രസ വൃത്തിയാവണം. ഞാൻ ഇതിനൊക്കെ എതിരാണ്. നിങ്ങളെ ഈ കമ്പി ടീനൊക്കെ ഞാൻ എതിരാണ്. ഈ കമ്പിയൊക്കെ എന്തിനായിട്ടാണ്? ഇത് സെൻട്രൽ ജയിലാണോ? ഇതൊക്കെ സെൻട്രൽ ജയിലിലെ സിസ്റ്റമാണ്. ഇതിനൊക്കെ ഞാൻ എതിരാണ്. അപ്പൊ പറയും കാറ്റ് കൊള്ളാനാണ്. ഇത്രയും ജനാലുണ്ടായിട്ട് ഇനി മോള് കമ്പ്യൂട്ടറോ? അത് എന്തിനാണ്? അവർക്കാണ് പഠിക്കാനുള്ള പൈസ ചെലവാക്കണ്ടെന്ന് കരുതിയിട്ട് ഉടായ്പ സിസ്റ്റം കമ്മിറ്റി ഉണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ പടുവിനെക്കാട്ടും ചെലവാണ് ആ കമ്പിക്ക്. അത് തിരിയാത്തോണ്ടാണ്. അത് രണ്ട് കണക്ക് നോക്കിയാൽ ഒരു ഭയങ്കര പൈസയാണ് അതിന് വരിക. അത് തിരിയാത്തോണ്ടാണ്. രണ്ടും തമ്മിൽ നോക്കുമ്പോൾ ഒരുപാട് എന്റെ മുമ്പിൽ അങ്ങനത്തെ ഒരൊറ്റ മദ്രസയും ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ, ഇത് കണ്ട രണ്ട് സൈഡിലും കംപ്ലീറ്റ് ആണ്. ഇനി എല്ലായിടത്തുള്ള ശബ്ദങ്ങൾ ഈ ക്ലാസ്സിലെ റൂമിൽ വരികയാണ്. പുറത്തുനിന്ന് ശബ്ദങ്ങൾ വരും. പിന്നെ ഇതൊക്കെ ഹോളാണ്. നാളെ ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിച്ച് രണ്ടിലേക്ക് എത്തി, നാലിലേക്ക് എത്തിയപ്പം ആ കുട്ടി പറഞ്ഞു, വാപ്പാ ഞാൻ അഞ്ചിക്ക് ഞാൻ പോണില്ല. എന്താ മോനെ ജിപ്പ്? അല്ല അപ്പൊ ആർക്ക് ഞാൻ പോയിക്കോളാം, മദ്രസ നിർത്താന്നല്ല ഞാൻ പറയണത്. ആർക്ക് ഞാൻ പോയിക്കോളാം, അഞ്ചിക്ക് പോകണം. എന്താ ജി പോകാത്ത? അഞ്ചില്ലാത്തൊരാറ് ഒന്നും കേട്ടുക്കണം, അഞ്ച് രണ്ടൊന്നും കേട്ടുക്കണം, അഞ്ച് മൂന്നും കേട്ടുക്കണം, അഞ്ച് നാലും അഞ്ച് കേട്ടു. ഇനി എന്തിനാ ഞാൻ അഞ്ച്? ആറ് മുകളിലായതുകൊണ്ട് ഞാൻ ആർക്ക് പോയിക്കോളാം? ആ ഈ സംവിധാനമുള്ള മദ്രസ ഈ ഹോളാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മദ്രസകൾക്കൊക്കെ നമ്മൾ ഷട്ടർ ഇടാണ്. ഓരോ റൂമുകളും ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമുക്ക് ഒരു മഹലറത്തുൽ ബദരിയ മാസത്തിൽ നടത്താൻ, ഒരു വനിതാ ക്ലാസ് നടത്താൻ ഈ ഷട്ടറുകൾ പൊന്തിച്ചു കഴിഞ്ഞാൽ ഹോളായി മാറും. അതല്ലെങ്കിൽ ഇൻഷാ അല്ലാ ശബ്ദങ്ങൾ കേൾക്കാത്ത രൂപത്തിൽ, നല്ല ഭദ്രമായ രൂപത്തിലുള്ള ഷട്ടറുകളൊക്കെ ഓരോ ക്ലാസ് റൂമാക്കി തിരിക്കുകയാണ്. ഇങ്ങനെ സിസ്റ്റങ്ങൾ. ഒരു ക്ലാസ് റൂം തിരിക്കാൻ 40,000 രൂപ ഇൻഷാ അല്ലാ ഒരു ഷട്ടറിനാകും ഈ മദ്രസന്റെ ഉള്ളിൽ. ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റങ്ങളായി വന്ന് അൽഹംദുലില്ല കിട്ടുന്ന കുറഞ്ഞ സമയം മാത്രമുള്ളൂ. ഇപ്പൊ കുട്ടികൾ 6 മണിക്ക് വന്നാൽ 7:30 പോകാനുള്ളവരുണ്ടാവും, ഒരേ ക്ലാസ്സിന് 6:30 പോകാനുള്ള ഒക്കെ ഉണ്ടാവും. ഒരു കുട്ടി വരായെ പോലും വായിച്ചിട്ടാണ് പോയ കാലം. മൂത്രയിക്കാൻ പാടില്ല, ഒരേ പരീത കുട്ടിയാണ്. അങ്ങനെ കുട്ടി 6:30 പോയി പോകാൻ, ഓനോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോകണമെങ്കിൽ എങ്ങനെ പോകണം? അങ്ങനെ രാത്രി എന്നപ്പം എന്ത് ചെയ്തു? ഇങ്ങനെ വായിക്കണം, വരായെ പോലും മൂത്രയിക്കാൻ പാടില്ല, വരായെ പോലും മൂത്രയിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഉമ്മ ഇങ്ങനെ കേൾക്കാണ്, മൂത്രയിക്കാൻ പാടില്ല, പിന്നെ എന്താ ചെയ്യാൻ കൈ കാട്ടുക? അപ്പൊ പക്ഷേ മറ്റോ 8 മണിക്ക് പോകുന്നോണ്ട് ഓനാ പിന്നെ കായ്മെന്ന് വായിച്ചേ, അപ്പൊ റെഡിയായി. കാരണം മസലത്ത് ഒരു വരിയില് രണ്ടാളുകൾ ഒപ്പം ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഉമ്മ എന്താ കാട്ടുക? പന്റെ ഒരു കുട്ടിനെ ദർസുക്ക് പറഞ്ഞേ കാലം, ദർസുക്ക് പറഞ്ഞേച്ച ആ കുട്ടി എന്ത് ചെയ്തു? നല്ല വിശ്വാസം കിബിലാക്ക് മുന്നിട്ടും പിന്നിട്ടും മൂത്രയിക്കാൻ പാടില്ല എന്ന് പഠിച്ചിരുന്നു. പക്ഷേ പണ്ട് കാലം നമുക്കറിയാലോ പൂളകള്ളി കണ്ട് ഇറങ്ങലാണല്ലോ. ഇപ്പോഴും ചിലവർക്ക് അങ്ങനെ റാഹത്ത് കിട്ടണമെങ്കിൽ ആ പൂളകള്ളി ഇപ്പോഴേക്ക് ഇറങ്ങിയെങ്കിൽ ശരിയാകുള്ളൂ എന്നുള്ള രൂപമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് കുട്ടി കിബിലാക്ക് മുന്നിട്ട് മൂത്രയും ബാപ്പ അങ്ങോട്ട് തിരിയാൻ പാടില്ല, അപ്പൊ ബാക്ക് തിരിഞ്ഞ് അങ്ങോട്ടും തിരിയാൻ പാടില്ല. ബാപ്പ പിന്നെ റൗണ്ടിലാണ് വെച്ച്, കാരണം ഇതൊരു മസലാത്താക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംവിധാനങ്ങളൊക്കെ വരുന്നത് ഈ ഒരു രൂപമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ മദ്രസ നല്ല ഉഷാറാക്കണം, ഡിജിറ്റൽ സിസ്റ്റങ്ങളാക്കണം. അൽഹംദുലില്ല നല്ല ജിപ്സം വർക്കൊക്കെ ചെയ്ത് LED ബൾബുകളൊക്കെ വെച്ച് മനോഹരമായ ക്ലാസ് റൂമുകളാണ്. ഒരിക്കലും ഒരു ക്ലാസ്സിൽ ശബ്ദം മറ്റേ ക്ലാസ്സിലേക്ക് കേൾക്കാൻ പാടില്ല. ആ രൂപത്തിൽ അൽഹംദുലില്ല മദ്രസകളൊക്കെ ഉഷാറായി വരണം. 4 ലക്ഷം 5 ലക്ഷം രൂപയുടെയൊക്കെ ജിപ്സൺ മാത്രം ചെയ്ത മദ്രസകൾ അൽഹംദുലില്ല എന്നിൽ ഉണ്ട് ഇൻഷാ. അതിനൊക്കെ മുന്നിൽ നിൽക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. എല്ലാവർക്കും ഖൈർ നൽകണം റഹ്മാനെ. അതുകൊണ്ട് മദ്രസ എന്ന് പറയുമ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് ഇൻഷാ ഇവിടെ 300 വീട്ടുകാരുണ്ട് മൊത്തം. അതെ അതെ, മൊത്തം നമ്മളാളുകളല്ലേ. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാ എല്ലാ ആളുകളും അൽഹംദുലില്ല ഒരു 3000 ഉറുപ്പിക ഇൻഷാ അല്ലാ നമ്മൾ അൽഹംദുലില്ല എല്ലാ പുരക്കാരും 3000 ഉറുപ്പിക തരണം. 10,000 ആരും തരണ്ട, 25,000 ആരും തരണ്ട. അങ്ങനെ തന്നാൽ നമ്മൾ അതുകൊണ്ട് ഷട്ടറിടും. അതുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാ വീട്ടുകാരും ഒരു 500 ഉറുപ്പിക വെച്ചുകൊണ്ട് 5 മാസം കൊണ്ട് അത് തീർത്താൽ മതി. 500 ഉറുപ്പിക ഒരു 2.5 കിലോ 1.5 കിലോ എല്ലാം നടക്കും. അതില് എല്ലാം നടക്കും. കടക്കുട്ടി നോക്കി ഇൻഷാ അല്ലാ, നിങ്ങൾ പറഞ്ഞ എല്ലാ, നിങ്ങൾ ഉദ്ദേശിച്ച എല്ലാ സംഗതികളും നടക്കും ഇൻഷാ അല്ലാ. അതുകൊണ്ട് അൽഹംദുലില്ലാ നിങ്ങൾ കൂട്ടി കുട്ടി 3000 ഗുണിക്കണം സ്ക്വയർ ഫീറ്റ് ഒക്കെ വിട്ടാളി. കാരണം ഞാൻ നേരം വെക്കി നേരത്തിക്കണേ, പക്ഷെ നിങ്ങള് നേരത്തെ എത്തിയിട്ടല്ല. ഞാൻ ചോദിച്ചു എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ ചോദിച്ചപ്പോ ഇപ്പൊ പറഞ്ഞുതരാന്ന് പറഞ്ഞേ. പിന്നെ ഞാൻ നേരത്തെ വരണേ, അപ്പൊ ഞാൻ പോയിട്ടില്ല, നിങ്ങളിപ്പോഴും ബാക്കിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല നമ്മള് അൽഹംദുലില്ല 3000 ഉറുപ്പിക ഇൻഷാല്ല എല്ലാ പുരക്കാരും എടുത്താൽ നമ്മൾ എന്താ? അപ്പൊ അത് കയ്യൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു കേൾക്കും. കാരണം 15,000 ഉറുപ്പിന് മൊബൈൽ ഇല്ലാത്ത ആളുകളാരാ?
പതിനയ്യായിരം റുപ്യന്റെ മൊബൈൽ ഇല്ലാത്ത ആളുകൾ ആരാ കയ്യിലുള്ള? ഭാര്യക്കുണ്ടാവും, നമുക്കൊന്നും ഉണ്ടാവും. ഒരു പൊരയില് 100,000 റുപ്യന്റെ മൊബൈൽ ചുരുങ്ങിയുണ്ട്. എല്ലാരും നമ്മുടെ കണക്കൂട്ടിയാ ചുരുങ്ങി. അത് ഐഫോൺ ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. അതിന്റെ അപ്പുറത്ത് ഇൻസ്റ്റാളുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആക്റ്റീവ് അല്ലാത്ത ആളുകൾ ആരാ? പണ്ടൊക്കെ 30,000 റുപ്യയുടെ ആക്റ്റീവ് ഇട്ട് ഇപ്പൊ 1.5 ലക്ഷം റുപ്യയായി. ഇതൊക്കെ നമ്മൾ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മദ്രസ ഉഷാറാക്കാം. അപ്പോഴും ഒരാൾ ഇങ്ങനെ പറയാ 15,000 20,000 ഓൻ തന്നെ ശമ്പളം കൊടുക്കാനോ? ഓൻ തന്നെ എല്ലാ സംഗതിക്കും ചോദിച്ചാൽ കൊടുക്കാള്. കുറച്ച് കൗമിന്റെ മത കുട്ടികളെ പഠിപ്പിക്കാൻ വേറെ കുറച്ച് ആളുകളെ എപ്പോഴും നിയമിച്ചു വെച്ചിരിക്കുകയാണ്. ഈ സിസ്റ്റം ഇനി നമ്മൾ നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ശമ്പളത്തിന് ഓടിയും പിരിക്കാറില്ല. ശമ്പളം ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ ആ 93 വയസ്സാകുന്ന ഉസ്താദിന്റെ നാട്ടില് ഞാൻ അവിടെ ചെന്നപ്പോ അൽഹംദുലില്ല അവര് വളരെ പ്രയാസം നിൽക്കുകയാണ്. 580,000 റുപ്യ റമദാനിലെ ഡബിൾ ശമ്പളം അടക്കം അവിടെ വേണം. ഞാൻ അൽഹംദുലില്ല അത് 3000 റുപ്യയിൽ അൽഹംദുലില്ല ഒതുക്കി കൊടുത്തപ്പോ ആർക്കൊരു പ്രയാസമില്ല. എല്ലാരും തെക്കിപ്പീറ് കെട്ടിട്ട് പറഞ്ഞു, ഉസ്താദേ അത് ഞങ്ങൾ കൊടുത്തോളാം. ഇതെന്താ നിങ്ങള്, ഇത് പൈസ ഉള്ള ആളുകളൊന്നും ഇവിടെ വന്നിട്ടില്ല. കാരണം മുത്തനൂതങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ട് എന്തായാലും പിരിവുണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ തങ്ങളെ അറിയുന്ന ആളാണ്. മുമ്പ് കൂത്തറിനോട് 10,000 പറഞ്ഞാൽ മോശല്ലേ? അങ്ങനെ കറിഞ്ഞാ തന്നെ വൈന മാലിക്കുല്ലും ബ്രഹിം മാനവ അങ്ങനെ അതിലെങ്ങനെ മോശത്തുകൂടെ പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും ഇൻഷാ അല്ലാ 3000 രൂപ ഇൻഷാ അല്ലാ എടുത്തൂടെ. അത് നിങ്ങൾ ഒന്നിച്ചു തരും വേണ്ട. 500 റുപ്യ ഇൻഷാ അല്ലാ ഒരു മാസം കൊടുത്തോ, ഒന്നിച്ച് കൊടുക്കാൻ കഴിയുന്നില്ല കൊടുത്തോ, ഒരു 500 റുപ്യ ഇൻഷാ അല്ലാ കൊടുത്തിട്ട് അയില് തൊലയാണെങ്കിൽ ഓല ഞാൻ കഫാലത്ത് ഏറ്റെടുത്തുണ്ട് ഇൻഷാ അല്ലാ. 3000 കയ്യാത്ത ആളുകളിൽ അപ്പൊ ഇൻഷാ അല്ലാ ഇതെല്ലാവരും ഒന്ന് കൈ പൊക്കി സന്തോഷത്തോടെ ഒന്ന് ഏറ്റെടുത്താണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ആറായിരം കൊടുത്തോളാം, കുഴപ്പമില്ല. അൽഹംദുലില്ല ഞാൻ ആരോടും അല്ലെന്നില്ല ഒന്നും പറയില്ല. 6000 രൂപ ഇനി അങ്ങനെ ആർക്കെങ്കിലും 6000 ഒരാൾ തരാൻ കഴിയുന്ന ആളുകൾ നീ പറഞ്ഞോ 5000 റുപ്യ അല്ലാഹു കബൂലാണ്. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാ ഇനി അങ്ങനെ ഞാൻ 10,000 തരാം, 25,000 തരാം എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാ ഒരു ക്ലാസ് റൂം ഇൻഷാ അല്ലാ ഞാൻ എക്സ്ട്രാ കിട്ടുന്ന പൈസ കൊണ്ട് ഒരു ക്ലാസ് റൂം 1-ാം ക്ലാസ് ഞാൻ ഡിജിറ്റൽ ആക്കും ഇൻഷാ അല്ലാ. അല്ലാഹു തൗഫീഖ് ആകട്ടെ. അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാ നിങ്ങളെ ഈ പരിപാടി തീരുന്നത് വരെ ഞങ്ങളോട് കൂടെ ഉണ്ടാവും. ഇതൊരു വരവ് തുടക്കം മാത്രമാണ് ഇൻഷാ അല്ലാ. ഇതിന്റെ പൂർത്തീകരണം വരെ അൽഹംദുലില്ലാഹ് ഞാൻ നിങ്ങളുണ്ടാവും. പിന്നെ പൂർത്തീകരിച്ച സാധാരണ ആർക്കും ഇന്ന് ആവശ്യം ഉണ്ടാവാറില്ല. ഒരു മൊമെന്റ് നിന്ന് പോലെ നമ്മളെ വിടും, അത് വിഷയം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അതുവരെ എന്ന് പറയണേ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ പദ്ധതി നമ്മൾ ഇൻഷാ അല്ലാ ആക്കിയിട്ട് 200 എത്ര ആളുണ്ട് കമ്മിറ്റിക്കാർ? ഉസ്താദ് കമ്മിറ്റിനെണ്ണോ അറിയില്ലേ? സ്ക്വയർ ഫീറ്റ് മാത്രമല്ല വേണേ. അല്ല മദ്രസന്റെ കമ്മിറ്റിക്കാർ എത്ര ആളുണ്ട്? 5-15 ആളുകൾ. അപ്പൊ അൽഹംദുലില്ലാഹ് ഒരു 25 ആളുകളാക്കി. 15 ആളുകൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു 10 ആളും കൂടി എടുത്തിട്ട് 10 ആളുകളെയാണ് ഇൻഷാ അല്ലാ നമ്മൾ എന്താകുന്നത്, ഓരോ 10 ആളുകൾക്ക് നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിക്കുക. അപ്പൊ 250 ആളുകൾക്ക് 25 ആള്, 10 ആളുകൾ ഒരു ടീമാണ്. അവരാണ് അൽഹംദുലില്ലാഹ് ഇത് ഓരോ മാസവും കളക്ട് ചെയ്ത് 500 റുപ്യ അൽഹംദുലില്ലാഹ് നമ്മളെ ബാച്ച് ആയിട്ടില്ല. അതിനൊരു വാട്സപ്പ് ഉണ്ടാവും, അതിൽ മരിച്ചവും ജനിച്ചവും വേണ്ട. മുസ്ലിം ജമാഅത്ത് മരിച്ച് പിന്നെ എസ്വൈസിൽ മരിക്കാറുണ്ട്. ഈ ഗ്രൂപ്പിൽ മരിച്ചവും ജനിച്ചവും തെഹ്ലീലും ദിക്റൊന്നും ഇല്ല, അതൊന്നും ഇടം ചെയ്യരുത് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത്, ഇതിനി ഒരു കയ്യാത്ത ഒരാളാണെങ്കിൽ എവിടെന്നെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടെന്നോ ഒരു കുഴപ്പമല്ല, ഒരു കുഴപ്പമല്ല. നമുക്ക് ബന്ധപ്പെട്ട ആളുകൾ അൽഹംദുലില്ലാഹ് നമ്മളെ മൊബൈൽ എത്ര ആളുണ്ട്? നമ്മളെ മൊബൈലിലെ ആളുകൾ 30 ആളുകളോട് ചോദിക്കാം ഒരു 100 റുപ്യ തരാം. നമ്മളെ മൊബൈലിൽ 500 ആളുകൾ 300 ആളുകൾ 250 ആളുകളൊക്കെ അല്ലേ, ഇവരൊക്കെ എന്തിനെ കൊണ്ടെടുക്കണം 100 റുപ്യ തരാൻ കഴിയൂലെങ്കിൽ? നമ്മളെ ഐഫോണിലൊക്കെ സേവ് ചെയ്ത് നല്ല ഉഷാറിലെ പോലെ കൊണ്ടെടുക്കുകയാണ്. നമ്മളാ 35,000 റുപ്യന്റെ മൊബൈല്, 1.5 ലക്ഷം റുപ്യന്റെ മൊബൈലിലൊക്കെ ഇവരെ കൊണ്ട് 100 റുപ്യ പോലും തരാൻ കഴിയാത്ത കുഞ്ഞാപ്പോളൊക്കെ ബ്ലോക്ക് ചെയ്യണം, ഉടനെ ബ്ലോക്ക് ചെയ്യണം, ചോറുന്നതിനും ബ്ലോക്ക് ചെയ്യണം. അതുകൊണ്ട് ഇൻഷാ അല്ലാ അതുകൊണ്ട് ഒരു 30 ആളുകളോട് 100 റുപ്യ വാങ്ങിയാൽ 1000 ആയി. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, ദഅവത്തിന്റെ ഒരു സിസ്റ്റം പറഞ്ഞെന്നുള്ളൂ. ഞാനിപ്പോൾ ബഗ്ദാദിൽ നിന്ന് ഒരു സമയം വരുന്ന സമയത്ത് ഞാൻ നേരെ തിരുവനന്തപുരം പരിപാടിക്ക് പോവാണ്. പക്ഷെ എന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഒരു ബസ്സിന് ഞാൻ വേറെ വിട്ട് ഞാൻ പരിപാടിക്ക് പോകുമ്പോ കുവൈത്തിൽ എനിക്ക് 2 മണിക്കൂറുണ്ട് ഡിലേ. ഈ 2 മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോ ആളുകളൊക്കെ വൈഫൈ കണക്ട് ചെയ്തു, ആളുകൾ പെണ്ണുങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഈ സംഗതിയൊക്കെ നമ്മളെ മൊബൈലിലുണ്ട്, നമുക്ക് പെണ്ണുങ്ങളുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക്
വിളിക്കാൻ പറ്റൂലല്ലോ, നമ്മള് വിളിച്ചാ വലിയ പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ അങ്ങനെ ഇരുന്ന്, അപ്പൊ ഞാൻ കരുതി ഞാനും വൈഫൈ ഓൺ ആക്കിയിട്ട് ഞാൻ തന്നു, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓൺ ആക്കി വാട്സപ്പ് തുറന്നപ്പോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിലെ കോണ്ടാക്ട് പറഞ്ഞു നാളെ വാർപ്പാണ്, 150 ചാക്ക് സിമെന്റ് വേണം. ഞാൻ ഇത് ഓൺ ആക്കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ കാണുന്നതാണ്. അങ്ങനെ 150 ചാക്ക് ഞാൻ അവിടുന്ന് കരുതി, ഈ 150 ചാക്ക് സിമെന്റ് ഈ 2 മണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ ഉണ്ടാക്കുമെന്ന് കരുതി ഒരു ഫാത്തിയ വതിരിങ്ങളെ മേലെ ഓതിയിട്ട് ഞാൻ ആദ്യം തന്നെ കുവൈത്തിലുള്ള ഖത്തറുള്ള ഖത്തറിന്ന് അടിച്ചാൽ ഖത്തറത്തെ ആളുകളൊക്കെ വരുമല്ലോ, ഓരോടെ ഒരു 10 ചാക്ക് സിമെന്റ് തരാൻ പറ്റുന്ന 15 ആളുകളെ കിട്ടിയാൽ 150 ചാക്ക് സിമെന്റ് ആവുമല്ലോ. അങ്ങനെ ഞാൻ ഒരാൾക്ക് കഞ്ഞിപ്പൊരുള്ള ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യം കിട്ടിയത്. ഓൻ പറഞ്ഞു 10 ചാക്ക് സിമെന്റ് ഞാൻ തരാം, അള്ളാഹുമ്മ ബർക്കത്ത് കൊടുക്കട്ടെ. രണ്ടാമതൊരാള് ഞാൻ എന്തെങ്കിലും കുറ്റിയാടിയിലുള്ള ഒരാള്, ഓനാണ് പിന്നെ ഓന്റെ പേരെ കിട്ടിയത്. ഓനോട് പറഞ്ഞു എത്ര ചാക്ക് സിമെന്റ് അങ്ങക്ക് മാണ്ടി വെച്ചു, ഞാൻ പറഞ്ഞ 150 എന്നാ ഫുള്ള് ഞാൻ തരാം. മാത്രമല്ല ആ ഒരു ബന്ധത്തിലൂടെ ആ പള്ളിയുടെ ഒരു ഫ്ലോറ് 25 ലക്ഷം റുപ്യ തന്നു. വെറും 10 ചാക്ക് സിമെന്റിന് തുടങ്ങിയതാണ് ഞാൻ പ്രവർത്തനം, അത് 150 ചാക്ക് സിമെന്റായി. പിന്നെ അലഹമ്മദ് ഇപ്പൊ എന്ത് പരിപാടിയാണ് നടക്കുകയാണെങ്കിലും ഭക്ഷണം വേണം എന്ന് പറഞ്ഞാൽ ഓൻ പറഞ്ഞു റെഡി ഞാൻ തരാം. ഇപ്പൊ നമ്മള പള്ളിന്റെ കമ്മിറ്റിയിൽ എടുക്കാൻ പോകണവനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മള് ഉസ്താദ്മാരാകുന്ന ആളുകളും അല്ലാത്തവരും ഒന്നും വെറുതെ നമ്മൾ ഉറങ്ങിയിരിക്കാൻ പാടില്ല. നമുക്ക് ഇൻഷാല്ലാ ഒരുപാട് മേഖലകളുണ്ട്, ഒരുപാട് ആജിയമാർ ഇവിടെ ഉണ്ട്, ചെറുപ്പക്കാരുണ്ട്, നമ്മുടെ മുമ്പിൽ കുറെ ആളുകളുണ്ട്, ഗൾഫിൽ പഴയ സുഹൃത്തുക്കളുണ്ട്. അവരോട് ചോദിച്ചു നോക്കുക, ഒരു 10 ചാക്ക് സിമെന്റ് അവര് തരും. തീരെ ചോദിക്കാത്ത ആളുകളുണ്ടാവും, ഒരു സദസ്സും പോകാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മൾ അൽഹംദുലില്ലാ ഈ ഒരു പദ്ധതി ഇൻഷാല്ലാ ഉറ്റെടുത്ത് അൽഹംദുലില്ലാ ജനുവരിയോടുകൂടെയാണ് ഇൻഷാല്ലാ ഇത് തുടങ്ങുക. ജനുവരിയിൽ അൽഹംദുലില്ലാ എല്ലാ ആളുകളും 500 കൊടുക്കണം ഇൻഷാല്ലാ. ഇനി അതല്ല 1000 കൊടുത്തൊരു കുഴപ്പമില്ല, പണി ഇൻഷാല്ലാ നമുക്ക് ആരംഭിക്കാം.